ക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹ വന്ദനം ഈ സമയത്ത് അറിയുകയാണ്. ഇന്ന് രക്ഷാ തത്വശാസ്ത്രപരമായി ഒരു വിലപ്പെട്ട വിഷയത്തിന്റെ വിശദീകരണവുമായി നിങ്ങളെ സമീപിക്കുവാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ബന്ധത്തിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് ഇനിയും ശിക്ഷാവിധി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ്, ഒരു വിശദീകരണവുമായിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത്. അതിന് ഉപോദ്ബലകമായി കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം പ്രഥമത വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ദയവായി നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഇത് ഷെയർ ചെയ്താൽ മറ്റു പല ആൾക്കാർക്ക് അത് ഉപകരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു, അത് ഷെയർ ചെയ്യുക. 11-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തിലൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ ഇരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ ഇരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഇവിടെ ഞാൻ അതിനോട് ചേർന്ന് എബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷ നഷ്ടപ്പെടും എന്ന് പഠിപ്പിക്കുന്ന രക്ഷ നഷ്ടവാദികളായ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ തെറ്റിദ്ധാരണ ജനകമായ നിലയിൽ പഠിപ്പിക്കുന്ന ഒരു വിപരീത ഉപദേശമാണ്, അതിനുപയോഗിക്കുന്ന വാക്യമാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാൻ ഉള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിച്ചിരുന്നുവല്ലോ. അടുത്ത വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലീസ് ഷെയർ ദിസ് മെസ്സേജ് ഫ്രം യുവർ ടൈം ലൈൻ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുവീൻ എന്ന് അറിവി. ഈ രണ്ട് വാക്യാംശങ്ങളിൽ അധിഷ്ഠിതമായി ഞാൻ ഇതിന്റെ വ്യാഖ്യാന വശത്ത് സർവ്വസാധാരണയായ ആളുകൾ ചെയ്യുന്ന ഒരപകടം ചൂണ്ടിക്കാണിക്കുവാനാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 23 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ അശുദ്ധമായി അതിൽ സംസർഗം ചെയ്യുന്ന ആളുകളെ തന്റെ സഭയാം ശരീരത്തെ വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ നിലനിർത്തേണ്ടതിന് കർത്താവ് ചെയ്യുന്ന ശുദ്ധീകരണം, അതായത് ഡിസിപ്ലിനറി സർവീസിനെ കുറിച്ചാണ് ആ ഭാഗത്ത് അപ്പോസ്തലൻ കൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു. അവിടെ പറയുമ്പോ പറയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം എന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ എന്റെ രക്തം, ഞാൻ വരുമ്പോളും എന്റെ ഓർമ്മയ്ക്കായി ഇതിൽ നിന്ന് കുടിപ്പീൻ എന്ന് പറഞ്ഞു. അതിനുശേഷം പൗലൂസ് അതിന് നിബന്ധന പറയുകയാണ്, ഹൗ വി ഷുഡ് ബി ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഫ്രം ലോർഡ്സ് ടേബിൾ. അതുകൊണ്ട് അവർ പറയാണ്, അത് ഓരോരുത്തൻ ശരീരത്തെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ തന്നെ തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. ശരീരത്തെ വിവേചിക്കാൻ ഞാൻ തനിക്ക് താൻ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം നിങ്ങൾ അനേക രോഗികളായിത്തീരുന്നു, പലരും നിദ്ര കൊള്ളുന്നു. നമ്മെ തന്നെ വിധിക്കും എങ്കിൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ
നാം ലോകത്തിലൂടെ ശിക്ഷാവിധിയിൽ അർപ്പെടാതെ ഇരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് പ്രമാണമായിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന വാക്യം എന്ന് പറയുന്നത്. പല ആളുകളും ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് വ്യാജേന പഠിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളുടെ കൂട്ടത്തിലെ ഒരു വാക്യമാണ് ഞാൻ ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ച ഈ വാക്യാംശം. അവിടെ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് നമ്മുടെ മലയാളം ബൈബിളിൽ നൽകപ്പെട്ടതാണ്, മലയാളികളായി നമ്മൾ വായിക്കുന്നത്. ഇപ്പൊ കാല വികസനമൊക്കെ സംഭവിച്ചപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയും മറ്റു ഭാഷയൊക്കെ റെഫറൻസിനായി ഉപയോഗിക്കാറുണ്ട്. അത് അങ്ങനെ തന്നെയോ എന്ന് സൂക്ഷ്മമായി നോക്കുക. അവിടെ വായിക്കുമ്പോൾ ഈ 11 അധ്യായത്തിലെല്ലാം കർത്താവ് പറയുന്നത് ചാസ്റ്റൈസ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ക്രീമ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. ക്രീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാസ്റ്റൈസ്മെന്റ് എന്നാണ് ആ വാക്കിന്റെ ശരിയായ ഭാഷാന്തരം. എന്ന് പറഞ്ഞാൽ ബാലശിക്ഷ എന്നാണ് പറയുന്നത്. അത് 32 വാക്യത്തിൽ എത്രയും സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തിലൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുന്നതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കത്ര ചെയ്യുന്നു. അപ്പോൾ അവിടെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ദൈവം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, രക്ഷ എന്ന് പറയുന്നത് എന്നോട് ബന്ധപ്പെട്ട വിഷയമല്ല. ഇവിടെ എന്തൊക്കെയോ ഒക്കെ പിന്നീട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ആദ്യം കേൾക്കുക. ഈ കേൾക്കാതെ പറയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് യു ആർ നോട്ട് ടീച്ചബിൾ, നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ല, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ 11 അധ്യായത്തിൽ പറയുമ്പോൾ ക്രീമ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിനെ പൗലോസ് ആ പാസേജിലെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണ്. അതിന്റെ അർത്ഥം ചാസ്റ്റൈസ്മെന്റ്, അതായത് ബാലശിക്ഷ, ഡിസിപ്ലിൻ എന്നൊക്കെയാണ്. എബ്രായലേഖനം 12 അധ്യായത്തിന്റെ 4 വാക്യങ്ങൾ, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എന്നും കർത്താവ് താൻ സ്നേഹിക്കുന്ന ഏവനെയും ശിക്ഷിക്കുന്നുവെന്നും എല്ലാവർക്കും ന്യായമായ ശിക്ഷ നിങ്ങൾ പ്രാപിക്കാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗല ഇടയന്മാരത്രേ എന്നും വളരെ വ്യക്തമായി അപ്പോസ്തലൻ പറയുമ്പോൾ അവിടെയെല്ലാം ഉപയോഗിച്ചിരുന്ന പദപ്രയോഗം ക്രീമ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ്. അതിന്റെ അർത്ഥം ബാലശിക്ഷ എന്നാണ്. ആ ബാലശിക്ഷയുടെ കൂടുതൽ എന്തൊക്കെ വരാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ബാലശിക്ഷയിൽ പൗലോസ് തന്നെ അവൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഹേതുവായി നിങ്ങൾ അനേക രോഗികളായിത്തീരുന്നു, പലരും നിദ്ര കൊള്ളുന്നു. അപ്പോൾ രണ്ട് അതിപ്രധാനമായ വിഷയങ്ങളാണ് പറയുന്നത്. ഒന്ന്, അനേക രോഗികളായിത്തീരുക, അശുദ്ധി മറച്ചു വെച്ചിട്ട് കർത്താവിന്റെ മേശയിൽ പങ്കുകൊള്ളുന്ന ആളുകളെ ദൈവം ബാലശിക്ഷ കഴിക്കുന്നതിന്റെ ഭാഗമായി അനേക ആളുകൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. വേദവസ്തുത്തിൽ പറയുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിൽ കാണുന്നതായിട്ടുള്ള എല്ലാ രോഗങ്ങളും ഈ കർത്താവിന്റെ മേശയിൽ അശുദ്ധമായി പങ്കുകൊള്ളുന്നതിന്റെ പരിണത ഫലമല്ല. അങ്ങനെ ആരെങ്കിലും പാസ്റ്റർമാരോ ഉപദേശിമാരോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കരുത്. കാരണം എല്ലാ രോഗങ്ങളും അങ്ങനെയല്ല. ഭൂമിയിലുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് പാപം ചെയ്ത മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയുടെ ക്രമത്തിൽപ്പെട്ട പരമ്പരാഗതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാപത്തിന്റെ ഒരു ഭാവമാണ്. അതുകൊണ്ട് കർത്താവ് ഭൂമിയിൽ വരികയും ഈ ദുഷ്ടഭൂമിയെ വീണ്ടെടുത്ത് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നതുവരെയും താഴ്ചയുള്ള മർത്യമായ ഈ ശരീരത്തിൽ രോഗങ്ങളും രോഗബീജങ്ങളും രോഗ ആക്രമണങ്ങളും അത് ഹേതുവായ മരണങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ രോഗങ്ങളും എല്ലാ മരണങ്ങളും കർത്താവിന്റെ മേശയിൽ അശുദ്ധമായി പങ്കുകൊള്ളുന്നതിന്റെ പരിണത ഫലം അല്ല. എന്നാൽ കുരുന്തിൽ സംഭവിച്ച കാര്യം അപ്പോസ്തലൻ പറയുകയാണ്, ഇത് ഏത് കാലത്തുമുള്ള ഏത് സഭകളിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. കർത്താവിന്റെ മേശയെ ശരീരത്തെ അവരുടെ രക്തത്തെ ഉപയോഗിക്കാതെ ഏത് അശുദ്ധിയും പൂണ്ട ജീവിതം ജീവിച്ച ശേഷം കുറ്റബോധമില്ലാത്ത മനസാക്ഷിയുമായി പാപം ഏറ്റുപറയാതെ അതിന് പരിഹാരം വരുത്താതെ കർത്താവിന്റെ മേശയിൽ പങ്കുകൊണ്ടാൽ എന്ത് സംഭവിക്കും? അനേക രോഗികളായിത്തീരും, അനേകർക്ക് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അതിന്റെ മാക്സിമം ഡിസിപ്ലിൻ എവിടെ വരെ ആകാം എന്നുള്ളതാണ് രണ്ടാമത്തെ പദപ്രയോഗം. പലരും നിദ്രകൊള്ളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളെ സഭയെ ശുദ്ധീകരിക്കുക എന്നുള്ള കർത്താവിന്റെ ബാലശേഷിയുടെ മെതിലുള്ള രീതിയിൽ മരണത്തിനായും ദൈവം ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ മരണത്തിനായി ഏൽപ്പിക്കുന്നത് ശിക്ഷാവിധിയിൽ ഏൽപ്പിക്കുകയല്ല, മറിച്ച് ശിക്ഷിക്കുകയാണ്. അതായത് ന്യായമായി ഒരു ബാലശിക്ഷ കഴിക്കുകയാണ്. അവിടെയെല്ലാം ക്രീമ എന്ന് പറയുന്ന പദമാണ് പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കിങ് ജെയിംസ് ബൈബിളിൽ 11 അധ്യായത്തിന്റെ 32 വാക്യത്തിൽ
ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഒരു റോങ് എൻട്രിയാണ്, അല്ലെങ്കിൽ തെറ്റായ ഒരു 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 പ്രവേശകമാണ്. അവിടെയും വാസ്തവത്തിൽ വരേണ്ട വാക്ക് ക്രീമ എന്ന് തന്നെയാണ്. അതായത് പറയപ്പെടുന്നത് നിങ്ങൾ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കുക എന്നുള്ളതാണ്, അതായത് ബാലശിക്ഷയിൽ അകപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ലോകത്തിൽ ദൈവം ലോകത്തെയും ശുദ്ധീകരിക്കുന്ന ചില പ്രക്രിയകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ലോകരെ ദൈവം ആ നിലയിൽ, അതായത് ഭൂമിയിൽ ദൈവത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന രംഗങ്ങളിൽ ദൈവം ചിലപ്പോഴൊക്കെ ഇന്റർവ്യൂ ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങൾ ദൈവം ഏർപ്പെടുകയും ചെയ്യാറുണ്ട്. അവിടെ അതാണ് അവിടുത്തെ ആശയം. അത് പ്രത്യേകം മനസ്സിലാക്കണം. അത് ആത്മരക്ഷയുമായി കൂട്ടിക്കലർത്തി തെറ്റായ ഒരു ഒരു വ്യാഖ്യാനം എടുക്കരുത്. അത് വളരെ ഗുരുതരമായ തെറ്റാണ്. അപ്പൊ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടുക എന്നത് പറയും. അവിടെ പറയപ്പെടുന്നത് ക്രീമ എന്ന വാക്ക് തന്നെ വെച്ചാൽ ന്യായവിധിയിൽ അകപ്പെടുക എന്ന് തന്നെയാണ്. കാരണം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലേക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നാണ്. യേശു അപ്പൊ അതിന് അടുത്ത കാലത്തിനോട് ഒരു ന്യായം ഒരാൾ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർത്തമാനകാല അനുഭവത്തിൽ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് എന്നുള്ള ആശയമാണ്. അങ്ങനെ ഒരു ആശയമേ അവിടെയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീക്ക് ഭാഷയോ മലയാള ഭാഷയോ അല്ലെങ്കിൽ സൊറിയാനിയിൽ നിന്ന് മാണിക്കത്തനാർ പരിഭാഷപ്പെട്ടുള്ള പഴയ ട്രാൻസ്ലേഷനും ഒക്കെ കിട്ടുകയാണെങ്കിൽ വായിച്ചു തോഹിക്കോ. അവിടെയെല്ലാം യേശു ക്രിസ്തുവിലായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു തൽക്ഷണം ക്രിസ്തുവിൽ ആയിത്തീർന്നിരിക്കുകയാണ്. അത് പറയാനായിട്ട് രണ്ട് ദൃഷ്ടാന്തങ്ങൾ അതിന്റെ പ്രീവിയസ് ചാപ്റ്ററിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു പഠന ശൃംഖലയായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ചാണ് എന്നും അവർക്കിനിയും മേലാൽ കണ്ടംനേഷൻ, അതായത് കാറ്റ ക്രീമ, അതാണ് ക്രീമ ന്യായവിധിയാണ് ബാലശിക്ഷയാണെങ്കിൽ കാറ്റ ക്രീമ എന്ന് പറയുന്നത് ശിക്ഷാവിധിയാണ്. അല്ലെങ്കിൽ ക്രീമ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് ന്യായവിധിയെ സൂചിപ്പിക്കും, ജഡ്ജ്മെന്റിനെ സൂചിപ്പിക്കുന്നെങ്കിൽ കാറ്റ ക്രീമ എന്ന് പറയുന്നത് കണ്ടംനേഷനെ സൂചിപ്പിക്കുകയാണ്. അതേ വാക്കാണ് ഇവിടെ ഈ റോമൻ ലെറ്ററിൽ വരുന്നത്, അതായത് നൗ ദേർ ഈസ് ദെയർഫോർ നോ കണ്ടംനേഷൻ ടു ദം ദാറ്റ് ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇനി അവർക്ക് ഒരു ശിക്ഷാവിധിയും രക്ഷിക്കപ്പെട്ടവർക്കില്ല എന്ന് പറയുക. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5, 6, 7, 8 അധ്യായങ്ങൾ തുടർച്ചയാണ്. 5-3-ാം അധ്യായത്തിൽ പറയുന്നു ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശില്ലാത്ത പ്രാർത്ഥിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. 3:23, 6:23. 4-ാം അധ്യായത്തിന്റെ ആദ്യ വാക്കിൽ പറയുന്നു അവണ്ണം നമ്മുടെ അവണ്ണം നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമവും വിശ്വാസത്താൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്കിൽ പറയുകയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ പാപത്തിന്റെ അടിമത്തത്തിൽ വിൽക്കപ്പെട്ടവരായി മരണത്തിന് അധീനപ്പെട്ടു പോയ നാം വിശ്വാസത്താൽ കർത്താവായ യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞ ശേഷം പറയുകയാണ് ദൈവം അവന്റെ വിശ്വാസത്തെ ആണ് കണക്കിട്ടത്. അവനെ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവൻ നീതീകരിച്ചു. 5-ാം അധ്യായം പറയുകയാണ് എങ്ങനെ അബ്രഹാം നീതീകരിക്കപ്പെട്ടു, അതുപോലെ തന്നെ ഈ റോമയിലുള്ള അല്ലെങ്കിൽ ജാതികളായ നാമം എന്തിയിരിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തോട് സമാധാനമുണ്ട്. ഇനി 6-ാം അധ്യായത്തിലേക്ക് വരിക. 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അതുകൊണ്ട് കൃപ പരിഗണന പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത് എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായിത്തന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, പിന്നെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ഏകീഭാവം നമുക്ക് ലഭിക്കുന്ന നാം എന്ത് ചെയ്തു, പുതു പ്രകൃതിയിൽ ഉയർത്തെഴുന്നിരിക്കുന്നുവെന്നാണ് അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യം പറയുന്നത്. അവിടെ പറയുമ്പോൾ ഈ വാക്യങ്ങൾ വേർപാടുകാരും ബന്ധുക്കൂസുകാരും ബാപ്റ്റിസ്റ്റുകാരും ഒക്കെ ജലസ്നാനത്തിൽ സമയത്ത് വായിച്ചു കേൾപ്പിക്കുന്നതും ജലസ്നാനത്തെ കുറിച്ചാണെന്ന് എടുത്തു പറയുന്നതുമായിട്ടുള്ള വാക്യവാംശമാണ്. എന്നാൽ ഇതാണല്ല കൊലോസ്ലേഖനം 2-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന വാക്യാംശവും ഇവിടെ പറയപ്പെടുന്ന ഈ വാക്യാംശവും ജലസ്നാനത്തെ കുറിച്ചല്ല. അതിന്റെ കാരണം നോ എമൗണ്ട് ഓഫ് വാട്ടർ ക്യാൻ ആഡ് എ ബിലീവർ ഇൻ ടു ദ മിസ്റ്റിക് ബോഡി ഓഫ് ക്രൈസ്റ്റ്. എത്രമാത്രം വെള്ളത്തിന്റെ കൂട്ടത്തിനും പെരുപ്പത്തിനും ഒരു വിശ്വാസിയെ യേശു ക്രിസ്തുവിന്റെ മാർമീയ ശരീരത്തോട് ചേർക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ പറയുന്ന യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം
അവന്റെ മരണത്തിൽ പങ്കാളികളായി തന്ന സ്നാനത്താൽ അവനോട് കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു എന്നാണ്. ക്രിസ്തു പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നത് പോലെ നാമും ആത്മാവിന്റെ പുതുക്കത്തിൽ, പുനരുദ്ധാനത്തിന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ എന്ന് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ അവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ നമുക്ക് നൽകപ്പെട്ട ഒരു സ്നാനമാണ്. അതാണ് എഫേസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-4 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്ന ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പീൻ എന്ന് പറഞ്ഞിട്ട് അവിടെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് 7 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം 1, പ്രത്യാശ 1, കർത്താവ് 1, പിതാവ് 1, എല്ലാവരിലും വ്യാപരിക്കുന്നവനായ ദൈവം 1, സ്നാനം 1 എന്ന് പറയുമ്പോൾ അത് ജലസ്നാനത്തെ കുറിച്ചല്ല, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പ്രസ്താവിക്കപ്പെടുന്ന പരിശുദ്ധാത്മാ സ്നാനത്തെ കുറിച്ചാണ്. യഹൂദനെന്നോ യവനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു എന്ന് പറയുന്ന പരിശുദ്ധാത്മ സ്നാനമാണ്. റോമാലേഖനം 6-ാം അധ്യായം പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 3-ാം അധ്യായത്തിൽ എല്ലാവരും പാപികൾ, 4-ാം അധ്യായത്തിൽ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു, 5-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനെയും ദൈവം നീതീകരിച്ചിരിക്കുന്നു, 6-ാം അധ്യായത്തിൽ നീതീകരിക്കപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു, കർത്താവിന്റെ മാർമിക ശരീരമായ സഭയോട് നമ്മെ ചേർത്തിരിക്കുന്നു, അല്ലെങ്കിൽ തന്റെ ശരീരത്തോട് ചേർത്തിരിക്കുന്നു. അതിന് ചേർക്കുവാൻ ഉപയോഗിച്ച മാർഗമാണ് പരിശുദ്ധാത്മസ്നാനം എന്ന് 13-ാം വാക്യത്തിൽ സ്പഷ്ടമാക്കപ്പെടുന്നു. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം കൂടാതെ ആർക്കും ദൈവസഭയിൽ, കർത്താവിന്റെ ശരീരമായ സഭയുടെ അംഗമാകാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ പെന്തക്കോസ്തുകാരും നാമം തമ്മിൽ ഡിഫർ ചെയ്യപ്പെടുന്നുണ്ട്. കാര്യം അവർ പറയുന്നത് അതൊരു 2-ാം അനുഭവമാണെന്ന്, ആ വാക്യത്തെയും ആ പാസേജിനെയും തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വ്യാഖ്യാനമാണ്, തെറ്റായ വ്യാഖ്യാനമാണ്. ഇവിടെ ആർക്കും ഒരു 2-ാം അനുഭവമില്ല. എപ്പോൾ യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കുന്നു, അപ്പോൾ പരിശുദ്ധാത്മാവിൽ കർത്താവായ യേശു നമ്മെ നിമജ്ജനപ്പെടുത്തി തന്റെ മാർമിക ശരീരമായ സഭയുടെ അംഗമാക്കി തീർക്കുകയും നാം കർത്താവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ആ ഇല്ലസ്ട്രേഷനാണ് അപ്പോസ്തലൻ പറയുന്നത്. ശരീരം 1, അവയവങ്ങൾ പലതുമായിരിക്കുന്നു, അതുപോലെ തന്നെയാകുന്നു ക്രിസ്തു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു ശരീരം, അത് ദൈവത്തിന്റെ സഭ. ആ സഭയിൽ അവയവങ്ങൾ പലത്, അത് വിശ്വസിച്ചവരായ ദൈവമക്കൾ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് അവയവങ്ങൾ പലതും ശരീരം 1 ആണെങ്കിലും അവയവങ്ങളെല്ലാം യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ശരീരത്തിൽ വസിച്ചുകൊണ്ട് ശരീരത്തിന്റെ പൊതുവായ പ്രയോജനത്തിനായി പ്രവർത്തിക്കുന്നു എന്നാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുള്ളത്. ഇത് വേദപുസ്തകം വായിക്കുകയും ശരിയായി പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആർക്കും അനായാസേന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിൽ തന്നെ പഠിക്കുക. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഇവിടെ വായിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന്റെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവവേദൽ പമാലേഖനം 5-ാം അധ്യായത്തിൽ നീരിക്കപ്പെടുന്നു, 6-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ അംഗമായി തീർന്നിരിക്കുന്നു. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനാൽ നീതിക്കപ്പെടുകയും തന്റെ ശരീരമായ സഭയോട് വിശ്വാസത്താൽ സംയോജിക്കപ്പെടുകയും ചെയ്ത് വിശ്വാസിയായി തീർന്നിരിക്കുന്ന, അംഗമായി തീർന്നിരിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിലും അപ്പോസ്തലനായ പൗലോസ് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ആ ഡിസോറിയന്റേഷൻ, അതായത് ആ കൺഫ്യൂഷനിൽ അപ്പോസ്തല വാക്ക് പറയുകയാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിച്ചു പോകുന്നു. അങ്ങനെ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നെങ്കിൽ എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ ആഴത്തിൽ എഴുതപ്പെട്ടൊരു പ്രമാണം ഞാൻ കാണുന്നു. ആ പ്രമാണത്തെ പാപത്തിന്റെ പ്രമാണം എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ ഞാനിത് ചെയ്യുന്നു, ബുദ്ധി കൊണ്ട് ദൈവ മനുഷ്യന്റെ പാപത്തിന്റെ പ്രമാണത്തെയും ആത്മാവ് കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അപ്പൊ അവിടെ ഒരു സംഘർഷാവസ്ഥ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. എന്നിട്ട് അദ്ദേഹം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആ വിടുവിക്കും. ഇത് വായിച്ചു കേട്ട് കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ടവനല്ല, അതുകൊണ്ട് എന്നെ ആര് രക്ഷിക്കും എന്ന് നിലവിളിക്കുന്നതാണെന്ന് തോന്നിപ്പോകും പ്രത്യക്ഷാൽ വായിച്ചാൽ. പക്ഷേ നിങ്ങൾ വായിക്കണം, 5-ാം അധ്യായത്തിൽ നീതിരിക്കപ്പെട്ട് വിശ്വാസാൽ നീതിരിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറയുകയും, 6-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് വിശ്വാസി ഏകീകരിപ്പിക്കുന്ന ആത്മസ്നാനത്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിന്റെ അവയവമാകി തീരുകയും ചെയ്തുകൊണ്ട് പറഞ്ഞ ശേഷം 7-ാം അധ്യായത്തിൽ പാപം അപ്പോഴും അവന്റെ ശരീരത്തിൽ കുടികൊള്ളുന്നു. പാപം ചെയ്യാൻ ആഗ്രഹിക്കാത്ത അവന് പാപ ചിന്തകൾ ഉണ്ടാകുന്നു, പാപം അവനിൽ ഉണർത്തപ്പെടുന്നു. ഇതെന്തൊരു വിരോധാഭാസം എന്ന് അദ്ദേഹം ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു കണ്ടെത്തൽ, ആ കണ്ടെത്തൽ പറയുന്നത്
പാപത്തിന്റെ പ്രമാണമെന്നും ആത്മാവിന്റെ പ്രമാണമെന്നും ദൈവത്തിന്റെ പ്രമാണമെന്നും രണ്ട് പ്രമാണങ്ങൾ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും ഈ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും തമ്മിൽ നിരന്തരമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന പോലെ വീണ്ടും ജന്മം പ്രാപിച്ച് ക്രിസ്തു ശരീരത്തിന്റെ അംഗമായി തീർന്നിരിക്കുന്ന അകമേയുള്ള മനുഷ്യനും അതേസമയത്ത് അകമേയുള്ള മനുഷ്യന്റെ നിവാസമായിരുന്ന പുറമേയുള്ള മനുഷ്യൻ ജഡവും തമ്മിൽ നിരന്തരമായ ഒരു സംഘടനമുണ്ടെന്നും ജഡം എപ്പോഴും പാപത്തിന്റെ പ്രേരക ശക്തിയാൽ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ ആത്മാവ് പാപം കൂടാതെ ജീവിക്കുവാൻ ദൈവത്തോട് സഹിതപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നുവെന്നും പറയുകയാണ്. എന്നിട്ട് പറഞ്ഞപ്പോൾ ഈ സംഘർഷത്തിന് നടുവിൽ വന്നെത്തിയിരിക്കുന്ന പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ആരെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് എനിക്കൊരു മുക്തി തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, കാരണം ദൈവത്തെ ആത്മാവിൽ സേവിക്കാൻ താൻ വ്യഗ്രതപ്പെടുകയാ. അപ്പോൾ അവിടെ തന്നെ ആ വാക്യത്തിൽ ഉത്തരവാദിത്വം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതായത് ഈ മരണഭക്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ജീവൻ മരണ പോരാട്ടത്തിൽ നിന്ന് എന്നെ ജയോത്സവമായി നിർത്തുവാൻ കഴിയുന്നവൻ ശക്തനായവൻ കർത്താവായ യേശുവാണ്, അവൻ മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഏഴാം അധ്യായത്തിൽ ഈ ആത്മമരണ സംഘടനത്തിൽ ജഡവും ആത്മാവുമുള്ള സംഘടനയിൽ ഏർപ്പെട്ട് അലമുറയിട്ട് നിലവിളിച്ച പൗലോസ് എട്ടാം അധ്യായത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവരോട് പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവധി ഇല്ല, നന്നായി മനസ്സിലാക്കിക്കൊള്ളാൻ. എല്ലാ പെന്തക്കോസ്തുകാരും ചെവി തുറന്ന് കേട്ടാട്ട്, എന്തോ ഉൾപ്പെടെ അപ്പോൾ കേൾക്കുക. അതുകൊണ്ട് അഞ്ചാം അധ്യായത്തിൽ നീരിക്കപ്പെട്ടവൻ വിശ്വാസത്താൽ അബ്രഹാം നാലാം അധ്യായത്തിൽ നീരിക്കപ്പെട്ടതുപോലെ അഞ്ചാം അധ്യായത്തിൽ യവനായി നീരിക്കപ്പെടുന്നു, ആറാം അധ്യായത്തിൽ വിശ്വസിച്ച യഹൂദന് യവനും ക്രിസ്തു ശരീരത്തോടെ ഏകീഭവിക്കപ്പെടുന്നു. തന്റെ മരണ അടക്ക പുനരുദ്ധാനത്താൽ അതിന്റെ പ്രതീകമായ ആത്മസ്നാനത്താൽ ഏകീഭവിക്കുന്നു. ഏഴാം അധ്യായത്തിൽ എന്നിട്ടും എന്ത് ചെയ്യുന്നു? പാപത്തെക്കുറിച്ചുള്ള അവബോധം നിമിത്തം മാനസികമായ സംഘർഷത്തിൽ ഏർപ്പെട്ട് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ നിലവിളിക്കുന്നു. എട്ടാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല, വിശ്വാസത്താൽ നീരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ മരണാടക പുനരുദ്ധാനത്തോടെ ഏകീഭവിച്ചവന്റെ ശരീരത്തെ അംഗമായി തീർന്ന ആത്മാവ് അധിവസിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിൽ ആണ് എന്നാണ് അപ്പോസ്തലൻ എട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത്. അതിന്റെ എട്ടാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 33 വാക്യത്തിൽ വരുമ്പോൾ, അവരുടെ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതോ വരുവാളോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ മരണത്തിനോ മറ്റ് യാതൊരു ശക്തിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ നീക്കുവാൻ, അതായത് അടർത്തി മാറ്റുവാൻ കഴിയയില്ല എന്ന് നാം ഉറച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞാണ് എട്ടാം അധ്യായം അപ്പോസ്തലനായ പൗലോസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ വിശ്വാസിയെ സംബന്ധിച്ച്, രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ സംബന്ധിച്ച് ഇനി ഒരിക്കലും അവൻ എന്തില്ല? ശിക്ഷാവധിയില്ല, കാറ്റ ക്രീമ അവനില്ല. പിന്നെന്താണുള്ളത്? ഉള്ളത് ക്രീമ ആണ്, അതായത് ന്യായവിധി അല്ലെങ്കിൽ ബാലശിക്ഷ. അത് ഓരോ വിശ്വാസിക്കും ഉണ്ട്. ടൈറ്റസ് എന്ന് പറയുന്ന ഞാൻ ദൈവ ഇഷ്ടത്തിന് വിപരീതമായ നിലയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ എന്നെ ശുദ്ധീകരിച്ച് കർത്താവിന്റെ സഭയിൽ കർത്താവിന് കൊള്ളാവുന്നതിനായി നിർത്തേണ്ടതിന് ദൈവം നമ്പുരാൻ ബാലശിക്ഷ നൽകും. ആ ബാലശിക്ഷ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. രക്ഷിക്കപ്പെടാത്ത ആർക്കും ബാലശിക്ഷയില്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടാത്ത ഓരോരുത്തർ മനുഷ്യനും ബാലശിക്ഷയില്ല, അവന് ലഭിക്കാൻ പോകുന്നത് ബാബിലോൺ ശിക്ഷയാണ്, അതായത് നിത്യശിക്ഷാവധിയായ നരകമാ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവനാണോ നിശ്ചയമായും ബാലശിക്ഷയുണ്ട്. ഇനി ഒരല്പം കൂടെ കടന്ന് ഞാൻ പറയാം, കേവലം ബാലശിക്ഷയല്ല, ദൈവത്തെ അനുസരിച്ച് കർത്താവിനെ ജീവിത വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവേദനാണ് നീയെങ്കിൽ നിനക്കുള്ള ബാലശിക്ഷകൾ കുറെ കൂടെ കൂടിയ ഡിഗ്രിയിലായിരിക്കും ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ദൈവത്തിന് നിന്നെ കൊണ്ട് വളരെ സുവിധിതമാകുന്ന ഒരു ഉദ്ദേശമുണ്ട് എന്നാണ് എന്റെ അർത്ഥം. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 32 വാക്കിൽ പറയപ്പെടുന്ന വാക്യം, രക്ഷിക്കപ്പെട്ട ആളുടെ രക്ഷ നഷ്ടപ്പെടുമെന്നല്ല, ഒരു കാലത്തും നഷ്ടപ്പെടത്തില്ല എന്നാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ലോകത്തിലൂടെ ഒരിക്കലും ശിക്ഷാവിൽ അകപ്പെടുകയില്ല, കാറ്റ ക്രീമ അവർക്കില്ല, പിന്നെ അവർക്ക് ക്രീമയേ ഉള്ളൂ, അതായത് ന്യായമായ വിധി അല്ലെങ്കിൽ ബാലശിക്ഷ മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി രണ്ടാമത് ഞാൻ ഇതിനോട് ബന്ധത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വാക്യം എബ്രായലേഖനം 10:26 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ അല്പം മുമ്പേ അത് വായിച്ചു കേൾപ്പിച്ച പല ആളുകളും ഈ വാക്യം വെച്ചുകൊണ്ട് എന്നെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. സമീപകാലത്ത് ഞാൻ അടൂരൊരു സഹോദരനുമായി സംവാദിക്കാൻ പോയപ്പോൾ എന്നോട് ബന്ധുക്കോസുകാരൻ സഹോദരൻ, അവരിങ്ങനെ പഠിച്ചു വെച്ചേക്കല്ലേ, അവരുടെ മനസ്സിനകത്ത് ചൈനക്കാരുടെ പ്രാർത്ഥന പോലെ ഇത് പഠിച്ചു വെച്ചേക്ക, നഷ്ടപ്പെടും നഷ്ടപ്പെടും, നഷ്ടപ്പെടത്തില്ല എന്നുള്ളതിന്റെ വ്യാഖ്യാനവശം അവരുടെ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെ നഷ്ടപ്പെടുമെന്നും ബ്രദർകാർക്ക് രക്ഷ ഇല്ലെന്നും പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളാരും ഏതോസം പഠിക്കുന്നത് ബന്ധുക്കോസുകാർക്ക് രക്ഷ ഉണ്ടോ ഇല്ലയോ എന്ന് പഠിപ്പിക്കാനല്ല, ബ്രദർകാർക്ക് രക്ഷ എങ്ങനെ ഇരിക്കുന്നു പഠിപ്പിക്കാനല്ല, വേദോസവും രക്ഷയെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് പറയാനും പഠിപ്പിക്കുവാനുമാണ്.
അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ ഇപ്പോൾ സ്പഷ്ടമായി പറയുന്നത്. ഇത്രയും സ്പഷ്ടമായി പറഞ്ഞു കഴിഞ്ഞാലും ഇവ രാവിളുക്കോളും രാമായണം വായിച്ച ശേഷം ഏർലി മോർണിംഗ് വരുമ്പോൾ, ആട്ടെ നമ്മൾ രാത്രി 12 മണിക്കൂറും വായിച്ചത് രാമായണമാണെങ്കിലും, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സീതയുടെ ഭർത്താവ് ആരാ എന്ന് ചോദിക്കുന്ന പോലെ ഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അതിന് വിമൂഢത ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഗ്രഹിപ്പാൻ മനസ്സുള്ളവൻ മനസ്സിലാകട്ടെ. ഏത് ദൈവം പ്രാപ്തിപ്പെടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ വായിക്കുന്ന എന്നറിയോ, എബ്രായപ്പുറത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനത്തിന് ശേഷം നാം മനഃപൂർവമായി പാപം ചെയ്തതിനു വേണ്ടി ആരും ശേഷിക്കുന്നില്ല. എബ്രായ 6 ഉം എബ്രായ 10 ഉം രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ കുറിച്ചാണെന്ന് തെറ്റായി പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ വാക്യാംശങ്ങൾ രക്ഷ നഷ്ടപ്പെടും എന്നതിലേക്ക് ചില ആളുകൾ, നഷ്ടവാദികൾ ഉദ്ധരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ അകത്ത് ഒരു ഭാഗം എഴുതി കൊടുക്കാനായിട്ട് എന്നെ സഹോദരൻ ഏൽപ്പിച്ചു. രക്ഷയുടെ ഭദ്രത തന്നെയാണ് എഴുതാൻ ഏൽപ്പിച്ചു. ഞാൻ ഇന്നലെ ഇന്ന് നോക്കിയായിട്ട് അത് എഴുതിക്കൊണ്ടിരിക്കുകയായിട്ട്, ഇതൊന്നുമില്ല, ഇനി അല്പം കൂടെ എഴുതാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. എബ്രായ 6:3-6 വാക്യങ്ങളും എബ്രായ 10:26-31 വാക്യങ്ങളും രക്ഷിക്കപ്പെടുന്നവരെ കുറിച്ചേ അല്ല പറയുന്നത്. എബ്രായ വിശ്വാസികൾക്കാണ് എഴുതുന്നെങ്കിലും അപ്പോസ്തലന്റെ മുമ്പിൽ 3 കൂട്ടം ആളുകൾ ആ പുസ്തകത്തിനകത്തുണ്ട്. ഇത് നിങ്ങൾ പ്രഥമ ദൃഷ്ടി ആ പുസ്തകത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുക. അതായത് എബ്രായരുടെ കൂട്ടത്തിൽ നിന്നും സാക്ഷാൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൂട്ടായ്മയിൽ നിൽക്കുന്ന നല്ല വചനപരിജ്ഞാനമുള്ള വിശുദ്ധന്മാരായ ഒരു ചെറുപറ്റം വിശ്വാസികൾ, അവരാണ് എബ്രായരിലെ മുഖ്യ ധാരയിൽ നിൽക്കുന്ന ആളുകൾ. ഇനി രണ്ടാമതായി എയിം ചെയ്യപ്പെട്ടിരുന്ന ആളെന്ന് പറഞ്ഞാൽ, അവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ന്യായപ്രമാണ തൽപരരായി ന്യായപ്രമാണ ആചാര അനുഷ്ഠാനങ്ങളായ പുനരുദ്ധാനം, വിവിധങ്ങളായ കഴിയലുകൾ, മരിച്ചവരെ കുറിച്ചുള്ള വിശ്വാസം, ഇങ്ങനെയുള്ള ആദിപാഠങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ജഡികരായ ആത്മാവിൽ ശിശുക്കളായിരിക്കുന്ന ഒരുപറ്റ ആൾക്കാർ, അവരെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾക്ക് കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കാല് കൊടുത്താൽ അവർക്ക് ദഹനത്തിന് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് ഇപ്പോഴും അവർക്ക് മിൽമ അതല്ലെങ്കിൽ ന്യൂട്രമൂൽ കൊടുക്കുന്നു ആണ് പറഞ്ഞൊരു ചുരുക്കം. അപ്പോൾ ഒരുപാട് ന്യൂട്രമൂൽ വിശ്വാസികൾ ഇന്ന് ക്രൈസ്തവ ലോകത്തുണ്ട്. അപ്പൊ ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നവരെല്ലാം ന്യൂട്രമൂൽ മിൽമ വിശ്വാസികളാണ്. അതായത് ആത്മാവിൽ ഒരു ശിശുക്കളാണ്, വചനത്തിലെ കട്ടിയായ ആഹാരം കഴിക്കാൻ അവർ പ്രാപ്തരായില്ല. കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിത്തശൂലി ഉണ്ടാവും, അതായത് ഇൻഡൈഷൻ ഉണ്ടായിട്ട് ഡയറിയയും വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബാലിശ അവസ്ഥയിൽ നിന്ന് യൗവന അവസ്ഥയിലേക്ക് പ്രവേശിക്കണം എന്നാണ് പറയാൻ എനിക്കുള്ളത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 3-ാമത്തെ കൂട്ടം എന്ന് പറഞ്ഞാൽ അവർ ഈ 1-ാമത്തെ കൂട്ടം രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ലഭിച്ച ദൈവവചനവും, അതുപോലെ ഈ ആത്മാവ് ശിശുക്കളായിരിക്കുന്ന ഈ ആൾക്കാർ, അതായത് ഈ മോശയിക ന്യായപ്രമാണ ആചാരത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ശിശുക്കളായ ആൾക്കാരെ പോലെയും തന്നെ തുല്യമായ ആനുകൂല്യങ്ങളും കൂടെ രക്ഷയുടെ ഉപദേശം കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ്. അവരെ കുറിച്ചാണ് 2-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗത്തിൽ പറയുന്നത്. അതുകൊണ്ട് ദൂതന്മാർ മുഖാന്തരം അല്ല ചെയ്ത വചനം സ്ഥിരമായി വരികയും ഓരോരോ ലംഘനത്തിനും അനുസരണം കീഴിലും തക്കതായ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും തന്റെ വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് സാക്ഷിയുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്ന ചോദ്യം അവിടെ എബ്രായ 10:13 പറയപ്പെടുന്ന 5 ഭീകരമായ വാണിങ്ങൾ മുന്നറിയിപ്പുകൾ 1-ാമത്തെ വാണിങ്ങാണ്. ഇനി അതിലെ 6-ാമത്തേതിന്റെ 3-ാം വാക്യവും അതിലും അത് 2-ാമത്തൊരു വാണിങ്ങൾ വായിക്കുന്നുണ്ട്. അതായത് ചുട്ടുകളെ അത്രേ ഭൂമി കൃഷിക്കാൻ ഉചിതമായ നില മഴ പെയ്ത ശേഷവും ഭൂമി അത് അവന് ഹിതകരമായ നിലയിലുള്ള ഫലവൃക്ഷങ്ങളെ പുറപ്പെടുവിക്കാതെ മുള്ളും പറക്കാരെയും ജനിപ്പിക്കുന്നുവെങ്കിൽ ചുട്ടുകളക അത്രേ അതിന്റെ അവസാനം എന്ന് പറയുന്നതും, ഈ രക്ഷാവചനം വ്യക്തമായി കേട്ട് ബൗദ്ധിക മണ്ഡലത്തിൽ ശരിയായി ബോധ്യപ്പെട്ടിട്ടും യേശു ക്രിസ്തുവിനെ ആവശ്യമാണ്, രക്ഷ അവൻ മാത്രമാണ്, അവൻ മാത്രമാണ് ഏക രക്ഷകൻ, ഞാൻ മഹാഭാവിയാണ്, എനിക്ക് നിത്യമായ ഒരു ശിക്ഷാപതി ഉണ്ട്, നരകമാണുള്ളത്, ഈ നരക ശിക്ഷാപതി നിന്ന് രക്ഷിപ്പാനാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ക്രൂശിന്മേൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത് എന്നെല്ലാം കേട്ടിട്ടും ബൗദ്ധിക മണ്ഡലത്തിൽ പ്രകാശം ലഭിച്ചിട്ടും വിശ്വസിച്ച് രക്ഷയിലേക്ക് പ്രവേശിക്കാത്ത ആൾക്കാർ അവരാണ് 3-ാമത്തെ കൂട്ടം. ഞാൻ 3 കൂട്ടം പറഞ്ഞു. അതായത് 1, അവരെ അപ്പോസ്റ്റേറ്റുകൾ എന്ന് പറയും, അതായത് വിശ്വാസ ത്യാഗികൾ എന്ന് പറയും. ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് പിന്മാറ്റക്കാനാകാൻ കഴിയും, പക്ഷേ അപ്പോസ്റ്റേറ്റ് ആകാൻ സാധിക്കുകയില്ല, അതായത് വിശ്വാസ ത്യാഗിയാകാൻ സാധിക്കുകയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ വിശ്വാസിക്കാനുള്ള വിശ്വസിച്ച് രക്ഷിക്കപ്പെടാനുള്ള അനുകൂല ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടും മനഃപൂർവ്വമായ രക്ഷയെ ദൃഢവൽക്കരിച്ച് വിശ്വാസ ത്യാഗികളായ ഒരു കൂട്ടം ആളുകൾ, അവരും എബ്രായരാണ്. 2, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭാകൂട്ടായവരായിട്ടും മോശയിക ന്യായപ്രമാണ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ബാലിശ്യ സ്വഭാവമുള്ള ഒരുപറ്റം ആത്മാവിലെ ശിശുക്കൾ. 3,
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മീയ പക്വത പ്രാപിച്ച് പ്രത്യാശയുടെ നിർണയം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യാശ വിശ്വാസത്തിനാൽ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ചെറിയ വിശ്വാസികൾ, ഇങ്ങനെ മൂന്ന് കൂട്ടം അനുവാചകരാണ് എബ്രാ ലേഖനത്തിന്റെ പിറകിൽ അപ്പോസ്തലന്റെ ലക്ഷ്യത്തിലുള്ളത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കണം, ഈ മൂന്ന് കൂട്ടോടും പറയുന്ന ഭാഗങ്ങളെല്ലാം വിശ്വാസിയോട് മാത്രം പറയുന്ന ഭാഗങ്ങളായി ചിന്തിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുമ്പോഴാണ് രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് വ്യാഖ്യാനിക്കുവാൻ ഇടയാക്കരുത്. ഇവിടെ എബ്രാ ലേഖനം 10:26 പറയുന്നത് ഈ ഈ ഒന്നാമത്തെ കൂട്ടയെ കുറിച്ചാണ്, അപ്പോസ്റ്റേറ്റുകളെ കുറിച്ചാണ്, വിശ്വാസ ത്യാഗികളെ കുറിച്ചാണ്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് മനസ്സിലായി യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ, അവർക്ക് മനസ്സിലായി തങ്ങൾ പാപികളാണെന്ന്, അവർക്ക് മനസ്സിലായി തങ്ങൾക്കൊരു ശിക്ഷാവിധി ഉണ്ട് എന്ന്, അവർക്ക് മനസ്സിലായി തങ്ങളുടെ ശിക്ഷാവിധി നിത്യമായി നരകമാണെന്ന്, അവർക്ക് മനസ്സിലായി നരക ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ സാധിക്കില്ല എന്ന്, അവർക്ക് മനസ്സിലായി മരണശിക്ഷാവിധി അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഉത്ഥാനത്തിനൊരു മാർഗമില്ല എന്ന്, അവർക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് വരെ ഇൻവേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന്. അപ്പൊ ഇതെല്ലാം അവരെ മനസ്സിലാക്കിയിട്ടും അവർക്ക് ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്കിത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു, അവർ രക്ഷിക്കപ്പെട്ടില്ല. അങ്ങനെയുള്ള വായിക്കുകയാണ്, ഇനിയും അങ്ങനെയാണ് പറയുകയാണ്, ഇനി നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുവിന്റെ യാഗമല്ലാതെ ഒരു യാഗവും അവസാനിക്കുന്നില്ല. ഇനിയും അവർക്കുള്ള പ്രതീക്ഷ എന്താണ് പറയുകയാണ്, 27 വാക്യം, ഇനി അങ്ങനെയുള്ളവർക്കായി ന്യായവിധിക്കായി കാറ്റ ക്രീമ, ഇവിടെ ന്യായവിധി എന്ന വാക്കിന് ഉപയോഗിക്കുന്ന വാക്ക് വെറും ക്രീമ അല്ല, കാറ്റാക്രമയാണ്. അതായത് അവർക്ക് ശിക്ഷാവിധിക്കായി എന്ന് ഞാനാണ് ഇത് അറിഞ്ഞുവെന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ഈ വേദോസം അറിഞ്ഞു ആൾക്കാരെ കാട്ടി വലിയ പുള്ളിയാന്ന് ഞാൻ പറഞ്ഞു വ്യാഖ്യാനിക്കരുത്, കാരണം ഞാൻ അവിടെ എഴുതിക്കുന്ന വാക്ക് കാറ്റാക്രമയാണ്. ന്യായവിധിക്കായി, അതായത് ശിക്ഷാവിധിക്കായി ഈ എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയമേ ഉള്ളൂ. ശിക്ഷാവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയമേ ഉള്ളൂ. ഇനിയും അടുത്ത വാക്യം പറയുക, മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ശിക്ഷ കൽപ്പിച്ചിരുന്നല്ലോ. അവിടെ ന്യായവിധിയല്ല ശിക്ഷയാണ്, പ്രത്യേകം മനസ്സിലാക്കണം, കൽപ്പിച്ചിരുന്നുവല്ലോ. ഇവിടെ പറയുന്നു, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും ആത്മാവിനെ നിരാകരിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കുന്ന അറിയാം. ഇത് വളരെ അതിശക്തമാണ്, 4-ാമത്തെ വാണിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. പറയുകയാണ്, ദൈവപുത്രനെ ചവിട്ടിക്കളയുക, കർത്താവായ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യുക, അവരെ നിഷേധിക്കുക. 2, തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തം. ഇത് രക്ഷാനഷ്ടവാദികളെല്ലാം പറയുന്നത് ഈ തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തം എന്ന് പറയുന്നത് വിശ്വാസികളുടെ കാര്യമാണ് അല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ദൈവത്തന്നെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച എന്ന് ഉപയോഗിക്കുന്ന വാക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. ഞാൻ അത് വിശദീകരിച്ചു തരാം, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ല മനസ്സാക്ഷിയും നല്ല മനസ്സും ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാകും. പിന്നെ തർക്കത്തിന്റെയും എതിർപ്പിന്റെയും വെറും മൗഢ്യമാകുന്ന വാദത്തിന്റെയും ആത്മാവാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. ഇവിടെ തന്നെ വിശുദ്ധീകരിച്ച മലിനത്തിന് വിശുദ്ധീകരിക്കുക എന്ന വാക്കിന് ഈ എബ്രായലേഖനം 10:9 എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും വിശുദ്ധീകരിക്കുന്നവനും എല്ലാം ഒരുവൻ തന്നെ കർത്താവ് എന്ന് പറയുമ്പോൾ അവിടെ വിശുദ്ധീകരിക്കുക എന്ന വാക്കിന് ഹാഗിയാസോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത്. അവിടെ എല്ലാ വാക്കാണ് വിശുദ്ധീകരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ മധ്യസ്ഥ പ്രാർത്ഥനയിലും നീ എനിക്ക് തന്നിട്ടുള്ള നിമിത്തം എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഹാഗിയാസോ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഹാഗിയാസോ എന്ന വാക്കിന് ടു പ്ലേസ് എ പാർട്ട് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് എന്നാണ്, ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിക്കുക എന്നാണ്. സമാഗമന കൂടാരവും അതിനുള്ള സകല ഉപകരണങ്ങളും നമ്മൾ വായിക്കുന്നത് അവിടെ അഭിഷേക തൈലം കൊണ്ട് മോശ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അതിനെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിച്ചു എന്നുള്ള അർത്ഥമാണ്. കർത്താവായ യേശുവിനെ പിതാവായ ദൈവം എന്ത് ചെയ്തു, നിത്യതയ്ക്ക് മുമ്പ് തന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ഹാഗിയാസോ ചെയ്തു, അതായത് വേർതിരിച്ചു. വേർതിരിച്ചു പറഞ്ഞാൽ മാറ്റിവെച്ചു എന്നാണ്. എന്തിനാണ് മാറ്റിവെച്ചത്? നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി ദൈവം നീതി വിശുദ്ധീകരിച്ചു വെച്ചത് ഇന്നലെ ഇന്നും അല്ല, ക്രിസ്തു മറിയയുടെ ഗർഭാധി ഉരുവായപ്പോഴല്ല, അല്ല ജനിച്ച് വന്ന ശേഷമല്ല, വിദ്വാൻമാർ തൊഴുതപ്പോഴല്ല, ആട്ടിടയന്മാർ വീണ് നമസ്കരിച്ചപ്പോഴല്ല, പിന്നെ എപ്പോഴാണ് ക്രൂശിക്കപ്പെട്ടപ്പോഴല്ല, കല്ലറയിൽ നിന്ന് ഉയർത്തുന്നപ്പോഴല്ല, അവനെ നിത്യത മുതലേ ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിച്ചു. അതാണ് വെളിപ്പാട് ദിവസം 5-ാം അധ്യായത്തിൽ ഞാൻ സിംഹാസനത്തിന് നടുവിൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടിനെ കണ്ടു എന്ന് പറയുന്ന ലോകസ്ഥാപനം മുതൽ അവർ അറുക്കപ്പെട്ടതാണ്. അങ്ങനെ പഴയൊരു പാട്ടുമുണ്ട്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കളങ്കമില്ല ദൈവ കുഞ്ഞാടിതാ ലോകത്തിൻ പാപത്തെ ചുമന്നുകൊണ്ട് വാനിനും ഭൂവിനും
മത്തിയെ തൂങ്ങിയിടുന്നു. അവിടെ ലോകസ്ഥാപനം മുതൽ ദൈവം അവനെ വേർതിരിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകസ്ഥാപന സർവകാലങ്ങൾക്ക് മുമ്പേ പിതാവായ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവർ, ഹാഗിയാശ്രയപ്പെട്ടവരാണ് കർത്താവായ യേശു. അവനെയാണ് തന്നെ വിശുദ്ധീകരിച്ച നിയമരത്നം. അതായത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറുവിലയാകുവാൻ ദൈവം വേർതിരിച്ച എന്നാണ് അവിടുത്തെ അർത്ഥം. തന്നെ വിശുദ്ധീകരിച്ച നിയമരത്നത്തെ പിന്നെ മലിനം എന്നും രൂപിക്കുക. അതായത് തന്നെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വേർതിരിച്ച ദൈവകുഞ്ഞാടാ യേശു ക്രിസ്തുവിന്റെ കവനന്റൽ ബ്ലഡ്, അതായത് നിയമത്തിന്റെ രക്തം. അതാ ഒന്ന് വരുന്നത് പറഞ്ഞ പൗലോസ് പറഞ്ഞത് കർത്താവായ യേശു ഈ ഈ മർക്കൂസിന്റെ മാളിക മുറിയെ വെച്ച് ഈ കർത്താവിന്റെ മേശ സ്ഥാപിക്കുന്നത് നിങ്ങൾക്കായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ എന്റെ രക്തം ഞാൻ വരുമ്പോൾ കുടിപ്പിന്ന് പറഞ്ഞു. അപ്പൊ കവനന്റൽ ബ്ലഡ്, അതായത് പുതിയ നിയമത്തിന്റെ രക്തം, രക്തത്തെ ലോകസ്ഥാപനത്തിന് മുമ്പേ സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവായ ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വിശുദ്ധീകരിച്ച് വേർതിരിച്ചാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുന്ന വാക്കിന് വേർതിരിക്കുക എന്നുള്ള അർത്ഥമാണ് ഈ ബന്ധത്തിലുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിലെ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയും കൂടെ നിങ്ങൾ വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എന്ത് ചെയ്യുക, ദൈവത്തിനെ ചവിട്ടികളെയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലം നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ. എന്താണ് കൃപയുടെ ആത്മാവ്? പരിശുദ്ധാത്മാവ്. ഞാൻ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കലെ, ഈ 36:3. അപ്പൊ അവിടെ വായിക്കുന്നു കൃപയുടെ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനർഹമായ സന്ദർഭത്തിലും സാഹചര്യത്തിലും പ്രതിഫലിച്ചുകൂടാതെ ദൈവം നൽകുന്ന സൗജന്യമായ ദാനമായ രക്ഷയെ സംബന്ധിച്ച് നിരന്തരം പുറത്തു നിന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തോട് സംഭാഷിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ പേരാണ് കൃപയുടെ ആത്മാവ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷാമാർഗത്തെ കുറിച്ച് അതിന്റെ ആവശ്യത്തെ കുറിച്ച് നമ്മെ പ്രബോധിപ്പിക്കുന്ന ആത്മാവാണ് കൃപയുടെ ആത്മാവ്. കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്നറിഞ്ഞുകൊള്ളുക. കാറ്റാ ക്രീമ എന്ന് പറഞ്ഞാൽ ഒരു നീക്കുപോക്കുമില്ലാത്ത നിത്യമാകുന്ന ശിക്ഷാവധി. അത് തന്നെയാണ് ഈ 6:3-6 വാക്യങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും പിന്നെ ദൈവ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന് നല്ല വചനങ്ങളെ ആസ്വദിക്കുകയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ആസ്വദിക്കുകയും ഒക്കെ ചെയ്തവർ പിന്മാറിപ്പോയാൽ, ഇത് മുമ്പൊരിക്കൽ ഞാൻ നല്ല മെസ്സേജ് പറഞ്ഞാണ്. അതായത് പ്രകാശം ലഭിക്കുക എന്ന വാക്കിന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. 42 എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്നത് അതായത് ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് എന്നാണ്. ഭൗതികമായ രക്ഷാമാർഗത്തെ ശരിയായി മനസ്സിലാക്കിയവരെന്ന അതിന്റെ അർത്ഥം. പക്ഷേ ഇതല്ല, ദാറ്റ് എൻലൈറ്റ്മെന്റ് വാസ് നോട്ട് ഗോൺ ഡൗൺ ഡീപ്പ് ഇൻ ടു ദ ഹാർട്ട്, ഹൃദയത്തിലേക്ക് പോയില്ല, ബുദ്ധിയിൽ മനസ്സിലാക്കിയെന്ന് പറയും. 2, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ടുള്ള തെറ്റായ പരിഭാഷയാണ് ദേഹുഹാവ് അസോസിയേറ്റഡ് ഹോളി സ്പിരിറ്റ് എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. അതായത് മെറ്റകോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കുന്ന മെറ്റകോസിന്റെ അർത്ഥം ഇറ്റ് ഇസ് നോട്ട് പൊസഷൻ ബട്ട് അസോസിയേഷൻ. അതായത് ദോസ് പീപ്പിൾ അബൌട്ട് ഹൂം ആർ മെൻഷൻഡ് ഹിയർ, ദേ ഹാഡ് നോട്ട് പൊസസ് ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ബട്ട് റാദർ ദേ ഹാവ് അസോസിയേറ്റഡ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇൻ ഹിസ് ആക്ടിവിറ്റീസ്. അതായത് അവരാരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരല്ല, അവർ പരിശുദ്ധാത്മാവിനോട് ചങ്ങാത്തം പുലർത്തിയവരാണ്. അതായത് കർത്താവായ യേശു ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ ചെയ്ത അടയാളങ്ങൾക്കും വീര്യപ്രവൃത്തികൾക്കും അത്ഭുത പ്രവൃത്തികൾക്കും എല്ലാം അവർ ചങ്ങാത്തം പുലർത്തിയവർ, അതെല്ലാം കണ്ടവരാ. പിന്നെ അവർ ദൈവത്തിന്റെ നല്ല വചനം ആസ്വദിച്ചവർ. ആസ്വദിക്കുക എന്ന് ഉപയോഗിക്കുന്ന വാക്കിന് ജസ്റ്റ് ടേസ്റ്റ് ഇറ്റ് ഇൻ ദി ടങ് എന്നർത്ഥം. അതായത് നമ്മുടെ അമ്മാമ്മമാര് അല്ലെ ചേച്ചിമാര് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ കറിക്ക് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അത് കഴുകിയല്ല, മറിച്ച് ആ സ്പൂണിൽ കരണ്ടിയിൽ അല്പം എടുത്ത് കൈവെള്ളയിൽ തൊട്ടിട്ട് നാക്കിയിലിട്ട് നക്കി നോക്കും. ഇതിനെയാണ് ആസ്വദിക്കുന്നത്. അതേ വാക്ക് തന്നെയാണ് കാൽവർലെ ക്രൂസിൽ വെച്ച് ഏലി ഏലി ലമാ ശബക്ദാനി എന്ന് യേശു ഉച്ചത്തിൽ നിലവിളിച്ചതിന് ശേഷം പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ നാം വായിക്കുന്നു പടയാളികളിൽ ഒരുവൻ ഒരു സ്പോഞ്ച് അവൻ വെള്ളത്തിൽ നോക്കി അവന്റെ നാവിന്മേൽ അവനെ കൊടുത്തു, അവൻ അത് രുചിച്ചു നോക്കിയാറേ അവനത് കുടിപ്പാൻ മനസ്സായില്ല. ദാറ്റ് മീൻസ് ഹി ഓൺലി ടേസ്റ്റഡ് ഇറ്റ് ബട്ട് നോട്ട് ഡ്രാങ്ക് ഇറ്റ്. അതായത് എബ്രായലേഖനം 6:1 ടേസ്റ്റഡ് ദി പവർ ദി വേർഡ് ഓഫ് ഗോഡ് എന്ന് മാത്രമല്ല, അവിടെ നമുക്ക് സാധാരണയായി കർത്താവായ യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിന്റെ നിഴലായ ദൈവത്തിൽ സൂചിപ്പിക്കുന്ന ലോഗോസ് എന്ന് പറയുന്ന വചനമല്ല, മറിച്ച് സോറി റീമ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. റീമ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് എ ഹോൾ, അതായത് ഒരു സോറി മുഴുവായ ആ വചനത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞ അംശമായി മാത്രം അവർ രുചിച്ചു നോക്കി.
അവർ അതിനെ എന്ത് ചെയ്തില്ല, ഭക്ഷിച്ചില്ല, അല്ലെങ്കിൽ അവർ അതിനെ ആഹരിച്ചില്ല. കർത്താവായ യേശു യോഹന്നാൻ സുവിശേഷം പറഞ്ഞത് എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുന്നതാണ്. അതായത് തിന്നുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുക, കൈക്കൊള്ളുക എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് പൊന്ന് സഹോദരന്മാരെ, ഒന്ന് കൊരിന്ത്യ 11:32 അതുപോലെ എബ്രായലേഖനം 6:3-6 വാക്യങ്ങൾ, 10:26-31 വാക്യങ്ങൾ, ഇതാ ഈ വേദഭാഗങ്ങളൊന്നും, ഈ വേദഭാഗങ്ങളിലെ രണ്ടു വേദഭാഗങ്ങൾ, അതായത് എബ്രായ 6:3 വാക്യങ്ങളും 10:26 വാക്യങ്ങളും രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചല്ല, രക്ഷിക്കപ്പെടാത്ത കർത്താവിന്റെ വലിയ രക്ഷയെ തൃണവൽകരിച്ച് കളഞ്ഞ വിശ്വാസത്യാഗികളായ ആളുകളെ കുറിച്ചാണ്. അത് തെളിയിക്കാൻ ഒരു വാക്കുകൊണ്ട് എബ്രായ 6:3 പറയപ്പെടുന്ന 6:3-10:26 പറയപ്പെടുന്ന പാർട്ടികളെ മാനസാന്തരത്തിലേക്ക് ഒതുക്കാൻ കഴിയുന്ന വർഗമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസി പാപം ചെയ്ത് പിന്മാറിപ്പോയാൽ അവനെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയുന്ന ഒരു ഉത്തമമായ ദൃഷ്ടാന്തമാണ് യോഹന്നാന്റെ സുവിശേഷം 21:1 പത്രോസിന്റെ മടങ്ങി വരവ്. അങ്ങനെ അസംഖ്യം ദൃഷ്ടാന്തങ്ങൾ ബൈബിളിൽ ഉണ്ട്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന ഗ്രൂപ്പുകാരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ദം ടു ബി ബ്രോട്ട് ബാക്ക് ആൻഡ് ടു റിപ്പന്റൻസ്. അതായത് ഇമ്പോസിബിൾ മീൻസ് ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെയാണ് ഗ്രീക്കിലെ അർത്ഥം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് ലെക്സിക്കനൊക്കെ പറഞ്ഞുതരാം. ഇനി മാത്രമല്ല, എന്നാൽ 1 Corinthians 11 പറയപ്പെട്ടിരിക്കുന്നത് ഒരു മിസ് റെപ്രസെന്റേഷൻ ഓഫ് പദപ്രയോഗമാണ്. അതായത് തെറ്റായ ഒരു പ്രാതിനിധ്യമാണ്. അതായത് അവിടെ ക്രീമ എന്ന് പറയുന്ന വാക്ക്, അതായത് ബാലശിക്ഷ, ന്യായവിധി എന്ന വാക്കാണ് വരേണ്ടത്. കാറ്റാ ക്രീമ അല്ല, ശിക്ഷാവിധി അല്ല. അതുകൊണ്ട് ഈ വചന വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവവിതലിന്റെ രക്ഷ ഭദ്രമാണ്. ഈ വാക്യാംശങ്ങൾ ഒന്നുകൊണ്ടും രക്ഷ നഷ്ടപ്പെടും എന്ന് സ്ഥാപിക്കുവാൻ യാതൊരു ന്യായവും ഒരു വേദതാവിന്റെ മുമ്പാകെ, വേദവിദ്യാർത്ഥിയുടെ മുമ്പാകെ ഇല്ല എന്ന് എത്രയും സ്പഷ്ടമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാന് ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഇനി ഒരിക്കലും ശിക്ഷാവധിയില്ല. അവർ അതുകൊണ്ട് ഈ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവധി ഇല്ല എന്നുള്ള പൗലൂസ് പറഞ്ഞ പ്രസ്താവനയെ, അല്ലെങ്കിൽ അരക്കിട്ട് ഒരു പ്രാവശ്യം കൂടി ആ പ്രസ്താവനയെ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് ഇവിടെ നിർത്തുന്നു. എന്നോടുകൂടെ ഇത് കേൾക്കുവാൻ ചേർന്ന് വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് തുറന്നും അനുഗ്രഹിക്കട്ടെ. ഞാൻ മുഖാന്തരമായി പരിശുദ്ധാത്മാവായ ദൈവം സംസാരിച്ച ഈ വചന സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിതമായി നിങ്ങൾ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും കൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഇടയാറുള്ള. താങ്ക് യു. എന്താണ് അത് നോക്കുക, ഇതിന്റെ വല്ലതും കഴിച്ചിട്ടുവാ.